അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന നല്ല അടിപൊളി കോംബോ ജ്യൂസ് നമ്മുടെ മുന്നിൽ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം എം ജെ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയൊരു പേടിയോടുകൂടെയാണ്. എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധിയായിട്ടുള്ള കൊറോണ നമ്മുടെ ഈ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ എക്സലേഷൻ വാർഡുകളിൽ നിരീക്ഷണത്തിലാണ്. ഇതെല്ലാം നമുക്കറിയാം. അതിന് പുറമെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പകർച്ചവ്യാധിയായിട്ടുള്ള പക്ഷിപ്പനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്നെ വൈദ്യമേഖലയിൽ ഈ കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികളെ നേരിടാനുള്ള മരുന്നുകൾ പൂർണ്ണമായിട്ട് റെഡി ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വലിയ ആശങ്ക നൽകുന്ന ഒന്നാണ്. ഈ സമയത്ത് വൈദ്യമേഖലയിലുള്ള പ്രമുഖർ നമ്മോട് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത്, മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പടർന്നു വരുന്നതായി പകർച്ചവ്യാധികളെ തടയാൻ നമ്മുടെ ശരീരം തന്നെ സംവിധാനിച്ച് വെച്ചിട്ടുള്ള രോഗപ്രതിരോധ ശേഷിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്കുണ്ട് വൈറ്റമിൻ സിക്ക്. ഈ വൈറ്റമിൻ സി ഒരു മനുഷ്യന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാരിൽ 95% സ്ത്രീകളിൽ 75% ആവശ്യമാണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി ശരീരത്തിൽ ശേഖരിച്ചു വെക്കുന്നതിനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി ലഭിക്കുന്നതായ ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ വൈറ്റമിൻ സിയുടെ കലവറകളായിട്ടുള്ള ചില ഫ്രൂട്ടുകൾ വെച്ചിട്ടുള്ള ഒരു കോംബോ ജ്യൂസാണ്. ഒരു അടിപൊളി കോംബോ ജ്യൂസ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ജ്യൂസാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ കുറച്ചു കാലത്തേക്ക് നമ്മൾ ജ്യൂസ് കടകളിൽ പോയിട്ട് ജ്യൂസ് കുടിക്കുന്ന സമയത്തും വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള കോംബോ ജ്യൂസുകൾ ജ്യൂസ് ഷോപ്പുകളിൽ നിന്ന് ഉണ്ടാക്കി തരാനും കൈവിൻ്റെ പരമാവധി വീടുകളിൽ ഉണ്ടാക്കി കുടിക്കാനും നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ആ കോംബോ ജ്യൂസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ സ്പെഷ്യൽ കോംബോ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ടുകള് മാംഗോ എടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ പപ്പായ എടുത്തിട്ടുണ്ട്, പിന്നെ പേരക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ മാംഗോ എന്നുള്ളത് വൈറ്റമിൻ സിയുടെ വലിയൊരു കലവറ തന്നെയാണ് ഈ മാംഗോ എന്നുള്ളത്. അതുപോലെ തന്നെ പേരക്ക എന്നുള്ളതും വൈറ്റമിൻ സിയുടെ വലിയൊരു കലവറയാണ്. പപ്പായയും വൈറ്റമിൻ സിയുടെ വലിയൊരു കലവറയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച്, മുസമ്പി ഇങ്ങനെയുള്ളതായിട്ടുള്ള ഫ്രൂട്ടുകളും വൈറ്റമിൻ സിയുടെ വലിയൊരു കലവറയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പച്ചിലകൾ നമുക്കറിയാം, പച്ചില കറികളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ചീരയുടെ കറി, മുരിങ്ങയിലയുടെ കറി, ഇതൊക്കെ വളരെയധികം വൈറ്റമിൻ സി നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ അടിക്കാൻ പോകുന്നത് ഈ പേരക്ക, മാംഗോ, പപ്പായി, അതുപോലെ തന്നെ ഞാലിപ്പൂവൻ, ഇവകളുടെ ഒരു കോംബോ ആയിട്ടുള്ള ജ്യൂസാണ് നമ്മളിവിടെ അടിക്കാൻ പോകുന്നത്. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കിത് അടിക്കാമെന്ന് നോക്കാം. ആദ്യം ഈ ഫ്രൂട്ടുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗൈസ്, നമ്മൾ മാംഗോ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാംഗോ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തെടുത്തു. ഇതിനുശേഷം ഇതിൽ നമ്മൾ കത്തി കൊണ്ടൊന്ന് വരച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മുമ്പ് പല വീഡിയോകളിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വിഷയം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലേക്ക് ക്ലീൻ ചെയ്തിടാം. അടുത്തതായിട്ടൊരു പേരക്ക നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേരക്ക നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പപ്പായ എടുത്തു, പപ്പായ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കോംബോ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മാംഗോ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ പേരക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പാലെടുത്തിട്ടുണ്ട്, പാല്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, ഐസ് ക്യൂബുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കോംബോ ജ്യൂസിന് വേണ്ടി, സ്പെഷ്യൽ കോംബോ ജ്യൂസിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ലെയറുകളായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അടിക്കേണ്ടത് മാംഗോയാണ്. അപ്പോൾ മാംഗോ നമുക്ക് അടിക്കാം.
അപ്പൊ നമ്മൾ ആദ്യം അടിക്കുന്നത് മാംഗോ ആണ്. അപ്പൊ മാംഗോ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാത്തിലേക്കും ഷുഗർ ഇടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്പൂണിന് വളരെ കുറച്ച് മാത്രമേ, ഒരു പകുതി സ്പൂൺ, പകുതിയിൽ കുറച്ച് സ്പൂൺ മാത്രമേ അതിലേക്ക് ഷുഗർ ഇട്ടിട്ടുള്ളൂ. അപ്പൊ മൂന്ന് ഫ്രൂട്ട് അടിക്കാൻ ഉള്ള ഷുഗർ ഈ ഒരു അളവിലിടുമ്പോൾ ഏകദേശം അതിന് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അടുത്തതായിട്ട് അടിക്കാൻ പോകുന്നത് പേരക്കയാണ്. പേരക്ക അടിക്കാൻ വേണ്ടിയിട്ട് ഞാനതുപോലെ തന്നെ ഒരു അര സ്പൂണ് ഷുഗർ ഇതിലേക്ക് ഇടുകയാണ്. നെക്സ്റ്റ് നമ്മുടെ പേരക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പേരക്കയുടെ മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും മിക്സ് ആയി പോകും. അപ്പോൾ സാവധാനം ഒഴിച്ചു കൊടുക്കും. മനസ്സ് അടുത്തതായിട്ട് നമ്മൾ പപ്പായ അടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ ഷുഗർ നമ്മൾ ചെയ്തിട്ട് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പപ്പായ ഇതിലേക്ക് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് പാൽ. പിന്നെ ഇത് നമുക്ക് അടിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ മുകളില് മാംഗോയുടെ പീസ് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന നല്ല അടിപൊളി ജ്യൂസ് നമ്മുടെ മുന്നിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും മറ്റൊരു അടിപൊളിപ്പൻ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം എം ജെ.